മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ ഇൻവേർട്ടിബിൾ മെട്രിസസും അതുപോലെ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എലമെൻ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ കാണാമെന്നുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ എ സ്ക്വയർ മെട്രിക്സ് എ ഈ സെറ്റ് ടു ബി ഇൻവേർട്ടിബിൾ ഇഫ് ഇറ്റ്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ് അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് എ ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷൻ അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സിനെ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്നാണ് പറയുക ഓക്കെ നമുക്ക് കൺസിഡർ ടു സ്ക്വയർ മെട്രിസസ് ഓഫ് സെയിം ഓർഡർ സെയിം ഓർഡറിലുള്ള രണ്ട് മെട്രിക്സ് എടുക്കുക അതിൻ്റെ പ്രോഡക്റ്റ് കാണാം ഇവിടെ പ്രോഡക്റ്റ് കണ്ടത് കാണാം അപ്പോൾ എ ബി എന്ന് പറയുന്ന മെട്രിക്സാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എ ബി കാണാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ അതാണ് ഫസ്റ്റ് എലമെൻ്റ് വരിക അപ്പം ടു ഇൻറ്റു ത്രീ പ്ലസ് ഫൈവ് ഇൻറ്റു മൈനസ് വൺ അപ്പോൾ സിക്സ് പ്ലസ് മൈനസ് ഫൈവ് സെക്കൻഡ് എലമെൻ്റ് വരിക ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക അപ്പം ടു ഇൻറ്റു മൈനസ് ഫൈവ് മൈനസ് ടെൻ പ്ലസ് ഫൈവ് ഇൻറ്റു ടു ടെൻ ഈ രീതിയിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐഡൻറ്റിറ്റി ആണ് അതുപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സും നമ്മൾ കണ്ടു ബി എ കാണുമ്പോൾ കിട്ടുന്നത് അതും ഐഡൻറ്റിറ്റി ആണ് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സ്ക്വയർ മെട്രിസസ് എടുത്തു സെയിം ഓർഡർ ഉള്ളത് പ്രോഡക്റ്റ് കണ്ടു നോക്കിയപ്പോൾ രണ്ടും ഐഡൻറ്റിറ്റി ആണ് കിട്ടിയത് അപ്പോൾ എ ബി ഇസ് ഈക്വൾ ടു ബി എ ഇസ് ഈക്വൾ ടു ഐ ഇങ്ങനെയുള്ള കേസിൽ ബി ഈസ് നോൺ ആസ് ദ ഇൻവേഴ്സ് ഓഫ് എ ഓർ എ ഈസ് നോൺ ആസ് ദ ഇൻവേഴ്സ് ഓഫ് ബി അപ്പോൾ എ ഇൻവേഴ്സ് എന്നുള്ള സിംബലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് എ ഇൻവേഴ്സിൻ്റെ സിമ്പൽ അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണിത് പ്രോഡക്റ്റ് രണ്ടുപേർത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം ഐഡൻറിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാ കേസിലും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഓക്കെ ഇനി അതിന്റെ ഡെഫിനിഷൻ ആണ് ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം ആൻഡ് ഇഫ് ദർ എക്സിസ്റ്റ് എ സ്ക്വയർ മെട്രിക്സ് ബി ഓഫ് ഓർഡർ എം സച്ച് ദാറ്റ് എ ബി ഈക്വൾ ടു ബി എ ഇസ് ഈക്വൾ ടു ഐ ദെൻ ബി ഈസ് നോൺ എസ് ദ ഇൻവേഴ്സ് ഓഫ് എ ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള കണ്ടീഷൻ ഓക്കെ അപ്പോൾ എയുടെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ എ ബി ഈ സിക്വൾ ടു ബി ഐ സിക്വൾ ടു ഐ ആയിരിക്കും ഓക്കെ ഇനി എലിമെൻറ്ററി ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ എലിമെൻറ്ററി ഓപ്പറേഷൻസ് ഓഫ് എ ആണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എലിമെൻറ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് ഒരു മെട്രിക്സിൻ്റെ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ കാണാം എന്തൊക്കെയാണ് എലിമെൻറ്ററി ഓപ്പറേഷൻസ് ഇതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ദർ ആർ സിക്സ് എലിമെൻറ്ററി ഓപ്പറേഷൻസ് ത്രീ ബേസ്ഡ് ഓൺ റോസ് ആൻഡ് ത്രീ ബേസ്ഡ് ഓൺ കോളംസ് അപ്പോൾ സിക്സ് എലിമെൻ്ററി ഓപ്പറേഷൻസ് ആണുള്ളത് അത് ത്രീ റോനെ ബേസ് ചെയ്തിട്ടും ബാക്കി ത്രീ വരുന്നത് കോളത്തിനെ ബേസ് ചെയ്തിട്ടുമാണ് ഓക്കെ ഓക്കെ ദ എലിമെൻ്ററി ഓപ്പറേഷൻസ് ഫസ്റ്റ് വൺ ഇൻ്റർചെയ്ഞ്ച് ഓഫ് എനി ടു റോസ് ഓർ ഇൻ്റർചേഞ്ച് ഓഫ് എനി ടു കോളംസ് ദീസ് ദറ്റ് മീൻസ് വി ക്യാൻ ഇൻ്റർചെയ്ഞ്ച് എനി റ്റു റോസ് ഓർ എനി കോളംസ് ഓഫ് ദ മെട്രിക്സ് അപ്പോൾ ഒരു മെട്രിക്സിലുള്ള ഏത് രണ്ട് റോസ് വേണമെങ്കിലും നമുക്ക് ഇൻ്റർചെയ്ഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഏത് രണ്ട് കോളംസ് വേണമെങ്കിലും ഇൻറ്റർചേഞ്ച് ചെയ്യാം ഈ കേസിൽ നമ്മൾ റോക്ക് പറയുന്ന എല്ലാ പ്രോപ്പർട്ടീസും കോളത്തിനും ബാധകമാണ് സോ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇൻ്റർചെയ്ഞ്ച് ഓഫ് എനി ടു റോസ് ഓർ എനി ടു കോളംസ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആർ വണ്ണും ആർ ടൂം ഇൻ്റർചെയ്ഞ്ച് ചെയ്യാം ആർ ടുവും ആർ ത്രീയും വേണമെങ്കിൽ ഇൻ്റർചെയ്ഞ്ച് ചെയ്യാം ആ രീതിയിൽ അതുപോലെ കോളവും ഓക്കെ ഇനി അത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർചെയ്ഞ്ച് ഓഫ് ഐത്ത് ആൻഡ് ജേത്ത് റോസ് ഈസ് ഡിനോട്ടഡ് ബൈ നമ്മൾ ആ ഡബിൾ എയറോസ് കീ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ആർ ഐയും ആർ ജെയും ഇൻ്റർചെയ്ഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് സിമ്പിൾ അതുപോലെ കോളം സി എ ഐത്ത് കോളവും ജെത്ത് കോളവും ഫോർ എക്സാമ്പിൾ കൺസിഡർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ത്രീ ഓർഡർ ത്രീ ബൈ ത്രീ ഓർ ത്രീ ബോത്ത സെയിം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നത് വി ആർ ഇൻ്റർ ചേയ്ഞ്ചിങ് സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ ഓക്കെ അപ്പോൾ ആർ ടൂം ആർ ത്രീയുമാണ് ഇൻ്റർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആർ ടൂന് പകരമായിട്ട് ഏത് വരും ആർ ത്രീ വരും അതുപോലെ ആർ ത്രീക്ക് പകരമായിട്ട് ഏത് വരും നമ്മുടെ ആർ ടൂ വരും ഇതാണ് സംഭവം ഓക്കെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻറ്റർ ഓഫ് എനി ടു റോസ് ഓർ ഇൻറ്റർ ഓഫ് എനി ടു കോളംസ് ഇതുപോലെ വേണമെങ്കിൽ കോളം ഇൻ്റർ ചെയ്യാം ഓക്കെ സെക്കൻഡ് പ്രോപ്പർട്ടി the multiplication ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി എലമെൻസ് ഓഫ് എനിറോ ഓർ കോളം ബൈ എ നോൺ സീറോ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി എലമെൻസ് ഓഫ് എനിറോ ഓർ കോളം ഇപ്പോൾ നമ്മൾ മെട്രിക്സിലുള്ള ഏതെങ്കിലും ഒരു റോന് റോയിലുള്ള എലമെൻസിന് നോൺ സീറോ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സീറോ അല്ലാത്ത ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത് കംപ്ലീറ്റ് എലമെൻറ്റ്സ് എന്തായിപ്പോവും സീറോ അതുകൊണ്ടാണ് നോൺ സീറോ സ്കേൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സിലുള്ള ഒരു പെർട്ടിക്കുലർ റോയിലുള്ള എല്ലാ എലമെൻസിനെയും ഒരു നോൺ സീറോ സ്കേൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു റോയിൽ ഇപ്പോൾ ആർ വൺ ആണെങ്കിൽ ആർ വണ്ണിലുള്ള കംപ്ലീറ്റ് എലമെൻസിനാ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം വേണമെങ്കിൽ നമുക്കൊരു വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ വൺ ബൈ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറയുന്നത് ഏതിന് സെയിമാണ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഒരു റോയിലുള്ള എല്ലാ എലമെൻസിനെയും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ഇത് തന്നെ കോളത്തിനും ബാധകമാണ് ഓക്കെ അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എലമെൻസ് ഓഫ് എനി റോ ഓർ കോളം ബൈ എ നോൺ സീറോ സ്കേൽ അത് എങ്ങനെയാണ് സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഐത്ത് റോ ഐത്ത് റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ഐ നമ്മൾ ഐത്ത് റോനെ കെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആർ ഐ ചേയ്ഞ്ചസ് ടു കെ ഇൻ ആർ ഐ ഇതാണ് അതിൻ്റെ സിമ്പിൾ ഓക്കെ ആർ ഐ ചേഞ്ചസ് ടു കെ ആർ ഐ വേറെ കെ ഈസ് എ നോൺ സീറോ സ്കേൽ ആർ ഇതാണ് കെ നോട്ട് ഈക്വൾ ടു സീറോ ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി ഓക്കെ ഇനി ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ചേഞ്ച് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുക ഇവിടെ ത്രീ ബൈ ത്രീ മെട്രിക്സ് കാണാം അതിലെ സെക്കൻഡ് റോനെയാണ് ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നത് സെക്കൻഡ് റോ കണ്ടെയ്ൻസ് ദ എലമെൻസ് 6 1 0 ആൻഡ് വി ആർ മൾട്ടിപ്ലൈയിങ് എലമെൻസ് ഇൻ ദ സെക്കൻഡ് റോ ബൈ 5 നോൺ സീറോ സ്കേൽ 5 ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇവിടെ വരിക ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി ഫൈവ് 5 വൺ 0 0 ഇൻറ്റു സീറോ സീറോ ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ചസ് കൊടുക്കാം ചേഞ്ചസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് വേണം ചേഞ്ച് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ചസ് കൊടുക്കാം നെക്സ്റ്റ് തേർഡ് പ്രോപ്പർട്ടി വെരി ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ് തേർഡ് പ്രോപ്പർട്ടി എന്താന്ന് നോക്കാം അഡീഷൻ ഓഫ് എലമെൻസ് ഇൻ എ പെർട്ടിക്കുലർ റോ വിത്ത് എൻ എനദർ റോ മൾട്ടിപ്ലൈഡ് ബൈ എ നോൺ സീറോ സ്കേൽ ഇവിടെ ചെയ്യുന്നത് ഒരു എല റോയിലുള്ള എലമെൻസിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ വേറൊരു റോയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ആർ വൺ എന്ന് പറയുന്ന റോയിലെ എലമെൻസിനോട് ആർ ടൂവിന് ഏതെങ്കിലും ഒരു സ്കേൽ കൊണ്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈന് ശേഷം ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യാം അപ്പോൾ ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് എ മൾട്ടിപ്പിൾ ഓഫ് ആർ ടു ഇതാണ് ഇവിടെ പറയുന്നത് അഡീഷൻ ഓഫ് ഇൻ എ പെർട്ടിക്കുലർ റോ ഓർ കോളം വിത്ത് എൻ എനദർ റോ ഓർ കോളം മൾട്ടിപ്ലൈഡ് ബൈ എ നോൺ സീറോ സ്കേൽ അതിനൊരു എക്സാമ്പിൾ നോക്കാം ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐത്റോ ഇപ്പോൾ ആർ ഐ ആർ ഐനെയാണ് ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ആർ ഐയോടൊപ്പം ആരുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുന്നു ആർ ജെ യുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുന്നു ഇപ്പോൾ കെ എന്ന് പറയുന്ന പോ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് പ്ലസ് എന്ന് പറയും അല്ലേ കെ എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് മൈനസ് നിൽക്ക് പോകും അത്രയേ ഉള്ളൂ അപ്പോൾ ആർ ഐ ചേഞ്ചസ് ടു ആർ ഐ പ്ലസ് കെ ആർ ഐ ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് മെട്രിക്സ് ഇവിടെ നമ്മൾ ആർ വണ്ണിനെയാണ് ചെയ്ഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആർ വണ്ണിനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് ടു ആർ ടു ഇപ്പം നമ്മൾ ഫസ്റ്റ് റോനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അതായത് ടു ത്രീ ഫൈവിനെ ടു ത്രീ ഫൈവിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് റോ ആണ് അതിനോടൊപ്പം നമ്മൾ സെക്കൻഡ് റോയുടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെ ഫസ്റ്റ് റോക്ക് മാത്രമാണ് ചേഞ്ചസ് വരുന്നത് അവിടെ നോക്കുക ടു എന്തായിട്ട് മാറുന്നു ടു പ്ലസ് ടു ഇൻറ്റു സിക്സ് അതായത് ടു പ്ലസ് ട്വൽവ് ദറ്റ് ഈസ് ഫോർട്ടീൻ ഇനി നമ്മുടെ സെക്കൻഡ് എലമെൻ്റ് വരുന്നത് ത്രീയാണ് അപ്പം ത്രീ പ്ലസ് ടു ഇൻറ്റു വൺ ദറ്റ് ഈസ് ത്രീ പ്ലസ് ടു ഫൈവ് ദൻ നെക്സ്റ്റ് ഫൈവിനാണ് ചേഞ്ച് ചെയ്യുന്നത് ഫൈവ് പ്ലസ് ടു ഇൻറ്റു സെവൻ ദറ്റ് ഈസ് ഫൈവ് പ്ലസ് ഫോർട്ടീൻ ദറ്റ് ഈസ് നയൻറ്റീൻ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചേഞ്ചസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് റോന് മാത്രമാണ് ചേഞ്ചസ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് റോ തേർഡ് റോ ഏത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഓക്കെ മറ്റൊരു ചേഞ്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് മൈനസ് വൺ ഇൻ ടു ആർ ടു സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കാം നമുക്ക് ആർ വൺ മൈനസ് ആർ ടു അപ്പോൾ ഫസ്റ്റ് റോനെ വേണമെങ്കിൽ നമുക്ക് ആർ വൺ മൈനസ് ആർ ടൂന്ന് ചേഞ്ച് ചെയ്യാം ഇനി അല്ലെങ്കിൽ ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ഈ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ കൊടുക്കാം അപ്പോൾ ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ മൈനസ് ആർ ടു ഇവിടെ നോക്കുക നമ്മുടെ മെട്രിക്സ് ഇതാണ് ഇതിൽ ഫസ്റ്റ് റോനെ ഞാൻ ചേഞ്ച് ചെയ്യാണ് ഇപ്പോൾ ടു മൈനസ് സിക്സ് മൈനസ് ഫോർ ത്രീ മൈനസ് വൺ ടു ഫൈവ് മൈനസ് സെവൻ മൈനസ് ടു ഓക്കെ ഇനി ഒരു ചേഞ്ചും കൂടെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ പ്ലസ് ആർ ടു അപ്പോൾ അവിടെ വരിക സിക്സ് പ്ലസ് ഫോർ ടെൻ വൺ പ്ലസ് എയ്റ്റ് നയൻ സെവൻ പ്ലസ് നയൻ സിക്സ്റ്റീൻ ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഈ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി എന്ത് കാണാൻ പോകുന്നത് എലിമെൻറ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് എങ്ങനെ കാണാമെന്നുള്ളതാണ് അപ്പോൾ ഈ ത്രീ ഓപ്പറേഷൻസ് ആണ് നന്നായിട്ട് പഠിക്കേണ്ടത് ത്രീ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ത്രീ ബേസ്ഡ് ഓൺ റോസ് ആൻഡ് ത്രീ ബേസ്ഡ് ഓൺ കോളംസ് ആണ് റോനെ അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഈ കോളത്തിനും അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നന്നായി പഠിക്കുക അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം ഓക്കെ ഇൻ ദ സെക്ഷൻ വി ആർ ഫൈൻഡിങ് ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസിങ് എലിമെൻറ്ററി ഓപ്പറേഷൻസ് ആൻഡ് വി നോ ദാറ്റ് ദെർ ആർ സിക്സ് എലിമെൻറ്ററി ഓപ്പറേഷൻസ് ത്രീ ബേസ്ഡ് ഓൺ റോസ് ആൻഡ് ത്രീ ബേസ്ഡ് ഓൺ കോളംസ് ഹിയർ വി ആർ ഫൈൻഡിങ് എ ഇൻവേഴ്സ് using elementary row operations how to find a inverse using elementary row operations in this case first write a equal to ia i denote the identity matrix and in this case order of a is same as order of i so first write a equal to ia ദൻ apply a sequence of row operations on a a എ ഈക്വൾ ടു ഐ എ ടിൽ വി ഗെറ്റ് ഐ ഈക്വൾ ടു ബി എ ദെൻ ബി ഈസ് ദ ഇൻവേഴ്സ് a എ ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എ ഇൻവേഴ്സ് കാണുകയാണ് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്തിട്ട് എലിമെൻറ്ററി ഓപ്പറേഷൻസ് അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡുണ്ട് നമുക്ക് വേണമെങ്കിൽ എലിമെൻറ്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം അതുപോലെ എലിമെൻറ്ററി കോളം ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം എലിമെൻ്ററി റോ ഓപ്പറേഷൻസാണ് യൂ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എ ഈക്വൾ ടു ഐ എ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസിൽ എലിമെൻറ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക എപ്പോഴു വരെ അവസാനം നമുക്ക് എ എന്നുള്ള ലെഫ്റ്റ് സൈഡിലുള്ള എന്തായിട്ട് വരണം ഐഡൻറ്റിറ്റി മെട്രിക്സ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റൈറ്റ് സൈഡുള്ള ഐ വേറെ ഏതെങ്കിലും ഒരു മെട്രിക്സ് ആയിട്ട് മാറും അതിനെ ഞാൻ ഒരു ബി ആയിട്ട് എടുക്കുന്നു അപ്പോൾ എ ഈക്വൽ ടു ഐ എയിൽ എലിമെൻറ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഐ ഈക്വൽ ടു ബി എ എന്നുള്ള ഫോമിൽ കിട്ടുക അങ്ങനെ കിട്ടുകയാണെങ്കിൽ ബി ഈസ് നോൺ ആസ് ദ ഇൻവേഴ്സ് ഓഫ് എ അപ്പോൾ എ ഇൻവേഴ്സ് റോ എലിമിമെൻറ്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുവാൻ ആദ്യം നമ്മൾ എ ഈക്വൾ ടു ഐ എ എന്ന് എഴുതുക റൈറ്റ് സൈഡിലുള്ള എ നമ്മളൊന്നും ചെയ്യേണ്ട അങ്ങനെ വെച്ച് പോയാൽ മതി ലെഫ്റ്റ് സൈഡിലുള്ള എയിലും ഐഡൻറ്റിറ്റി മെട്രിക്സിലുമാണ് നമ്മൾ റോ എലിമെൻറ്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നത് അവസാനം നമ്മുടെ എന്ന് പറയുന്ന മെട്രിക്സ് ലെഫ്റ്റ് സൈഡിലുള്ള എ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ി ഇസ് നോൺ എസ് ദ ഇൻവേഴ്സ് ഓഫ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഐ ചേഞ്ച് ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സ് ഏതാണോ അതാണ് ഓക്കെ ഇതാണ് റോ എലിമെൻറ്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് ചെയ്യേണ്ടത് ഇനി കോളം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടതിൽ ചെറിയൊരു മാറ്റമുണ്ട് എ ഈക്വൾ ടു എ ഇൻ ടു ഐ എന്നാണ് എഴുതേണ്ടത് പിന്നീട് അപ്ലൈ ചെയ്യുന്നതൊക്കെ കോളം ഓപ്പറേഷൻസ് മാത്രമായിരിക്കണം ഓക്കെ ഇനി ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമ്മളിങ്ങനെ എലിമെൻറ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എയിൽ ഒരു എലമെൻസ് ഒരു റോയിൽ വരുന്ന കംപ്ലീറ്റ് എലമെൻറ്റ്സ് സീറോ ആയിട്ട് വരാം അങ്ങനെ വരുവാണെങ്കിൽ അത് കാണിക്കുന്നത് എ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഓക്കെ അപ്പോൾ ആഫ്റ്റർ അപ്ലൈയിങ് വൺ ഓർ മോർ റോ ഓപ്പറേഷൻസ് ഓൺ എ ഈക്വൾ ടു ഐ എ ഇഫ് യു ഒപ്റ്റെയിൻ ഓൾ സീറോസ് ഇൻ വൺ ഓർ മോർ റോസ് ഓഫ് ദ മെട്രിക്സ് എ ഓൺ എൽ എച്ച് എസ് ദെൻ എ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് എലിമെൻറ്ററി ഓപ്പറേഷൻസ് റോ എലിമെൻറ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എ ഇൻവേഴ്സ് കാണാം എന്നുള്ളത് പഠിക്കാം ഓക്കെ സോ കൺസിഡർ ദ മെട്രിക്സ് എ ഈക്വൾ ടു വൺ ടു ത്രീ ഫൈവ് ഞാനൊരു ടു ബൈ ടു ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് റൈറ്റ് എ ഈക്വൾ ടു ഐ എ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലുള്ള എനെ നമ്മളൊന്നും ചെയ്യണ്ട അതങ്ങനെ തന്നെ വെച്ച് പോയാൽ മതി ഓക്കെ എക്കും ഐക്കും നമ്മൾ സബ്സ്റ്റ്യൂഷൻ കൊടുത്തു ഇനി നമ്മൾ എയിം നമ്മുടെ ഈ എന്ന് പറയുന്ന മെട്രിക്സ് ലെഫ്റ്റ് സൈഡിലുള്ള എ എന്തായിട്ട് വ മാറണം വൺ സീറോ സീറോ വൺ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് വരണം ഇവിടെ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് വൺ വണ്ണത്തെ എലമെൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള അപ്പോൾ നമ്മൾ ആർ വണ്ണിനെ ഒന്നും ചെയ്യണ്ട ഇപ്പോഴും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വണ്ണിൻ്റെ താഴെ വരുന്ന എലമെൻറ്റിനെ സീറോ ആക്കുക കാരണം ഐഡൻറ്റിറ്റി മാട്രിക്സ് വേണമെങ്കിൽ വൺ സീറോ സീറോ വണ്ണുള്ള ഫോമിലാണ് വേണ്ടത് വൺ ഓൾറെഡി ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആർ വണ്ണിനെ ചേഞ്ച് ചെയ്യുന്നില്ല ആർ ടുവിനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ആർ ടുവിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം നമ്മുടെ ലക്ഷ്യം എന്താണ് ത്രീനെ സീറോ ആക്കി മാറ്റുകയാണ് വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് റോന റോയിലുള്ള എലമെൻസിനാണ് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ത്രീ കൊണ്ട് മനസ്സിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ എന്തായിട്ട് വരും ത്രീ വരുമല്ലോ അപ്പോൾ ത്രീ മൈനസ് ത്രീ വന്നു കഴിഞ്ഞാൽ സീറോ വരും നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് റോനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അതായത് നമ്മുടെ ആർ ടൂന ആർ ടുവിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു R2 changes to R2 ആർ ടു മൈനസ് ത്രീ ആർ വൺ അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഇവിടെ വരുന്നതെന്ന് നമ്മൾ നമ്മുടെ മൈൻഡിൽ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ് റോയിലുള്ള എലമെൻസിന് എന്നിട്ട് R2 ടുന്ന് മൈനസ് ചെയ്യാം അപ്പോൾ ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു ത്രീ ത്രീ വരും ത്രീ മൈനസ് ത്രീ ഇവിടെ സീറോ ഇവിടെ ഫൈവ് മൈനസ് സിക്സ് സോ മൈനസ് വൺ സിക്സ് വരുന്ന മനസ്സിലായല്ലോ ടു ഇൻറ്റു ത്രീ അപ്പോൾ ഫൈവ് മൈനസ് ടു ഇൻറ്റു ത്രീ 1. Into 3, 3 സീറോ മൈനസ് ത്രീ മൈനസ് ത്രീ വൺ മൈനസ് സീറോ വൺ അപ്പം കണ്ടു ഇവിടെ വണ്ണ് തൊട്ട് താഴായി വന്നു സീറോ അപ്പം ഈ രീതിയിൽ വേണം ചേഞ്ചസ് കൊടുക്കാൻ ആദ്യം ഇവിടെ വണ്ണ് കൊണ്ടുവരിക നെക്സ്റ്റ് ഇവിടെ സീറോ കൊണ്ടുവരിക അടുത്ത് നമ്മൾ നേരെ ഇവിടത്തേക്ക് വരിക ഇവിടെ വരേണ്ട എലമെൻ്റ് എന്തായിരുന്നു വണ്ണ് കിട്ടണം കാരണം വൺ സീറോ സീറോ ആണ് വേണ്ടത് അപ്പോൾ ഈ കേസിൽ ഇവിടെ നമുക്ക് വണ്ണ് കൊണ്ടുവരണം വണ്ണ് കൊണ്ടുവരാൻ വളരെ ഈസിയാണ് കാര്യം ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട് ഈ മൈനസ് വണ് എന്ന് പറയുന്ന എലമെൻ്റ് എവിടെയാണുള്ളത് സെക്കൻഡ് റോയിലാണുള്ളത് നമ്മൾ നമ്മളിന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റോനെയാണ് അപ്പം നമുക്കിവിടെ സെക്കൻഡ് റോനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ സെക്കൻഡ് റോനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ആർ ടു ആണ് ആർ ടുന് എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആർ ടു ഇൻറ്റു മൈനസ് വൺ അപ്പോൾ നമുക്ക് ഈ മൈനസ് വണ് ഇൻറ്റു മൈനസ് വണ് എടുക്കുമ്പോഴത്തേക്കും വണ്ണാകുമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ സെക്കൻഡ് റോനെ ചേഞ്ച് ചെയ്യുന്നു ആർ ടു ചേയ്ഞ്ചസ് ടു മൈനസ് വൺ ഇൻ ടു ആർ ടു ഓർ മൈനസ് ആർ ടു സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി ആർ ടു ചേയ്ഞ്ചസ് ടു മൈനസ് ആർ ടു അപ്പോൾ എന്താവും അവിടെ സീറോ ദെൻ മൈനസ് വൺ ബിക്കംസ് വൺ മൈനസ് ത്രീ ബിക്കംസ് ത്രീ വൺ ബിക്കംസ് മൈനസ് വൺ ഇവിടെ എന്ത് വരുന്നു എലമെൻസ് വരുന്നു എന്നതിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട അവിടെ എന്തോ വന്നോട്ടെ ഇവിടെ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ വൺ സീറോ ആയി ഏകദേശം ഐഡൻറ്റി മാട്രിക്സ് റെഡിയായി വരുന്നു ഇനി ആകെ കൂടെ എവിടെ സീറോ ആക്കിയാൽ മതി നമ്മുടെ ഇവിടെയാണ് സീറോ ആക്കേണ്ടത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ വണ്ണ് കൊണ്ടുവരിക അതിൻ്റെ താഴെയുള്ള ഒക്കെ സീറോ ആക്കുക നെക്സ്റ്റ് നമ്മൾ ഇവിടെ വരിക ഇവിടെ എന്താണ് വണ്ണ് വേണം വണ്ണ് കൊണ്ടുവരിക നെക്സ്റ്റ് നമ്മൾ ഇവിടെ സീറോ കൊണ്ടുവരിക പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ടൂന സീറോയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് ടു എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയാണ് വരുന്നത് നമ്മുടെ ആർ വണ്ണിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ആർ വണ്ണാണ് ചേഞ്ച് ചെയ്യുന്നത് ആർ വണ് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യണം ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ മൈനസ് ടു ആർ ടു അപ്പോൾ നമ്മൾ മൈൻഡിൽ സെക്കൻഡ് റോയിലെ എലമെൻസിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ആർ വണ്ണിൽ നിന്ന് മൈനസ് ചെയ്യുക അപ്പോൾ ഇവിടെ ഒന്നും ഒരു കുഴപ്പവും വരില്ല ഇവിടെ വണ്ണ് തന്നെ ഇവിടെ സീറോ ആയതുകൊണ്ട് ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്തു കഴിഞ്ഞാലും വണ്ണ് തന്നെ കിട്ടും ഇവിടെ വരിക ടു കൊണ്ട് വൺ ഇൻറ്റു ടു വരും ടു മൈനസ് ടു സീറോ വരും ഇവിടെ വൺ മൈനസ് ടു ഇൻറ്റു ത്രീ അതായത് വൺ മൈനസ് സിക്സ് വരും അപ്പോൾ മൈനസ് ഫൈവ് സീറോ മൈനസ് മൈനസ് ടു ദാറ്റ് ഈസ് സീറോ പ്ലസ് ടു ടു ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വേണം കിട്ടാൻ അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് മാറിക്കഴിഞ്ഞു ഐഡൻറ്റിറ്റി ആയി മാറി അപ്പോൾ നമുക്ക് ഈ ആണ് നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ബിയുടെ പ്രത്യേകത എന്താണ് അത് ആരുടെ ഇൻവേഴ്സ് ആണ് എയുടെ ഇൻവേഴ്സ് അപ്പോൾ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് മൈനസ് ഫൈവ് ടു ത്രീ മൈനസ് വൺ ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ എലിമെൻറ്ററി റോ ഓപ്പറേഷൻസ് വെച്ച് ഇൻവേഴ്സ് കാണുന്നത് ഒരു പ്രോബ്ലം കൂടെ നോക്കാം നമുക്ക് നോക്കും നെക്സ്റ്റ് പ്രോബ്ലം എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് ടു വൺ 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 നമ്മൾ ഫസ്റ്റ് റൈറ്റ് എ ഈക്വൾ ടു ഐ എ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ടു ആണ് ഇവിടെ കാണുന്നത് നമുക്ക് വേണ്ടത് എന്താണ് വണ്ണാണ് വേണ്ടത് വേണമെങ്കിൽ നമുക്കിങ്ങനെയും ചെയ്യാം ഈ രണ്ട് റോസ് ഫസ്റ്റ് റോവും സെക്കൻഡ് റോയും ഇൻ്റർ ചെയ്യാം അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ വണ് എത്തും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടു മൈനസ് വണ്ണ് വന്നാലും ഇവിടെ വണ്ണ് വരും അപ്പം നമുക്ക് ഞാൻ സെക്കൻഡ് പറഞ്ഞ കാര്യമാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ആർ വണ്ണിനെയാണ് ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നത് ആർ വണ്ണിനെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ് നമ്മുടെ ടു എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയാണുള്ളത് ആർ വണ്ണിലാണ് അപ്പോൾ ഈ എലമെൻ്റ് ഇവിടെ ടു ആണ് നമുക്കതിനെ വണ്ണ് കൊണ്ടുവരണം അപ്പം നമ്മളെ ലക്ഷ്യം ഈ മെട്രിക്സിനെ ഐഡൻറ്റിറ്റി ആക്കി മാറ്റലാണ് ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അപ്പം ടുനെ വണ്ണാക്കുവാൻ ഞാൻ ചേഞ്ച് ചെയ്യുന്നത് ടു ഫസ്റ്റ് റോയിലായതുകൊണ്ട് ആർ വണ്ണിനെ ചേഞ്ച് ചെയ്യുന്നു ആർ വണ്ണിനെ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നു ആർ വൺ മൈനസ് ആർ ടൂ അപ്പോൾ ഇവിടെ വരിക ടു മൈനസ് വൺ 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 മൈനസ് വൺ സീറോ വൺ മൈനസ് സീറോ വൺ സീറോ മൈനസ് വൺ മൈനസ് വൺ ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് വണ്ണ് കിട്ടിക്കഴിഞ്ഞു തൊട്ട് താഴെയുള്ള എലമെൻറ്റിനെ സീറോ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടൈം അത് വളരെ ഈസിയാണ് എന്ത് ചെയ്താൽ മതി ആർ വണ് ഈ വണ്ണിനെയാണ് നമുക്ക് സീറോ ആക്കേണ്ടത് ആ വണ്ണ് എവിടെ വരുന്നു ആർ ടൂലാണ് വരുന്നത് അതുകൊണ്ട് ആർ ടൂവിനെ ചേഞ്ച് ചെയ്യുന്നു ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ വൺ അപ്പോൾ എന്താ വരിക ഇവിടെ നോക്കൂ വൺ മൈനസ് വൺ സീറോ വൺ മൈനസ് സീറോ വൺ ദെൻ സീറോ മൈനസ് വൺ മൈനസ് വൺ വൺ മൈനസ് മൈനസ് വൺ ടു അപ്പം നമുക്കിവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞു ആയിരം എഴുത്തി മെട്രിക്സ് അപ്പോൾ ഈ മെട്രിക്സാണ് നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആരാണ് ഈ ബി എയുടെ ഇൻവേഴ്സ് സോ എ ഇൻവേഴ്സ് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഓക്കെ ഈ രീതിയിൽ വേണം പ്രോബ്ലം ചെയ്യുവാൻ നെക്സ്റ്റ് പ്രോബ്ലം എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് ടു ത്രീ ഫൈവ് സെവൻ അപ്പം എപ്പോഴും ചെയ്യേണ്ടത് ഫസ്റ്റ് റൈറ്റ് എ ഈക്വൾ ടു ഐ എ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക റൈറ്റ് സൈഡുള്ള ക്ക് ഒരു ചേയ്ഞ്ചും വരുത്തണ്ട നമ്മുടെ ലെഫ്റ്റ് സൈഡുള്ള എയും ഐഡൻറ്റിറ്റി മെട്രിക്സിനും മാത്രമാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ടു ആണ് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് വേണ്ടത് എന്താണ് വണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മൈനസ് ചെയ്താലൊന്നും വണ്ണ് കിട്ടാൻ പോകുന്നില്ല അല്ലേ ടു മൈനസ് ഫൈവ് ഓക്കെ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടുനെ വണ്ണാക്കാൻ വേറൊരു കാര്യമുണ്ട് നമ്മൾ ടു എന്ന് പറയുന്ന എലമെൻ്റ് ഫസ്റ്റ് റോയിലാണുള്ളത് അപ്പോൾ ഫസ്റ്റ് റോനെ ഏതുകൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തേക്കുക ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വണ്ണ് വരും ടു ബൈ ടു വണ്ണ് വരും ഓക്കെ നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ ബൈ ടു അപ്പോൾ ഇവിടെ വരാം ടു ബൈ ടു വണ്ണ് ത്രീ ബൈ ടു വൺ ബൈ ടു സീറോ ഇനി നെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് എവിടെയാണ് വണ്ണിൻ്റെ താഴെ എന്ത് കൊണ്ടുവരണം സീറോ കൊണ്ടുവരണം ഓക്കെ അപ്പം ഈ ഫൈവ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത് സെക്കൻഡ് റോയിലാണുള്ളത് അപ്പോൾ സെക്കൻഡ് റോനെ ചേഞ്ച് ചെയ്യണം വളരെ ഈസിയാണ് സെക്കൻഡ് റോനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ഫൈവ് ആർ വൺ അതായത് ഇവിടെ നമ്മൾ മൈൻഡിൽ മൈ വണ്ണ് വണ്ണ് ഇൻറ്റു ഫൈവ് അല്ലേ ആർ വണ്ണിന് ത്രൂ ഔട്ട് ഫൈവ് കൊണ്ട് മനസ്സിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് സെക്കൻഡ് റോയിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഫൈവ് മൈനസ് വണ് ഇൻറ്റു ഫൈവ് അതായത് ഫൈവ് മൈനസ് ഫൈവ് സീറോ ഇനി നെക്സ്റ്റ് വരുന്നത് സെവൻ മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ ബൈ ടു ഫൈവ് ഇൻറ്റു ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ബൈ ടു ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ മൈനസ് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു ഇപ്പം നമുക്ക് മൈനസ് വൺ ബൈ ടു ഓക്കെ ഇവിടെ വരിക എന്താണ് സീറോ മൈനസ് ഫൈവ് ഇൻറ്റു വൺ ബൈ ടു അതായത് സീറോ മൈനസ് ഫൈവ് ബൈ ടു മൈനസ് ഫൈവ് ബൈ ടു നെക്സ്റ്റ് വൺ മൈനസ് സീറോ ഇൻറ്റു ഫൈവ് അതായത് വൺ മൈനസ് സീറോ വൺ ഈ രീതിയിൽ കിട്ടും അപ്പോൾ വൺ ആയി ഇവിടെ സീറോ ആയി നെക്സ്റ്റ് നമ്മൾ ഇവിടുത്തേക്കാണ് വരേണ്ടത് ഇവിടെ എന്ത് കൊണ്ടുവരണം വണ്ണ് കൊണ്ടുവരണം ഇവിടെ എന്താ ഉള്ളത് മൈനസ് വൺ ബൈ ടു അപ്പം ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ നമുക്ക് ഒരു മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഈ മൈനസ് വൺ ബൈ ടു എന്നുള്ളത് സെക്കൻഡ് റോയിലായതുകൊണ്ട് നമുക്ക് ചേഞ്ച് കൊടുക്കേണ്ടത് ആർ ടൂനാണ് ആർ ടു ചേഞ്ചസ് ടു മൈനസ് ടു ആർ ടു അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് എലമെൻസിന് ആർ ടൂയിലുള്ള കംപ്ലീറ്റ് എലമെൻസിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് ടു കൊണ്ട് അപ്പോൾ ഇവിടെ വണ്ണ് വരും ഇവിടെ ഓട്ടോമാറ്റിക്കലി സീറോ സീറോ തന്നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ മൈനസ് വൺ ബൈ ടു ഇൻറ്റു മൈനസ് ടു വണ്ണ് വരും മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു മൈനസ് ടു എന്താവും ഫൈവ് അതുപോലെ മൈനസ് ടു ഇൻറ്റു വണ് എന്താകും മൈനസ് ടു ഓക്കെ നമ്മൾ കുറേ ഭാഗം കഴിഞ്ഞു വണ്ണ് സീറോ വണ്ണ് അടുത്ത് നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യണം സീറോ കൊണ്ട് വരണം അതാണ് വേണ്ടത് അപ്പോൾ ഈ സെക്കൻഡ് റോനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ത്രീ ബൈ ടു കൊണ്ട് അപ്പോൾ ത്രീ ബൈ ടു മൈനസ് ത്രീ ബൈ ടു കൊടുക്കുമ്പോൾ ഇവിടെ സീറോ വരും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ത്രീ ബൈ ടു ആർ വണ്ണിലാണുള്ളത് അപ്പോൾ നമ്മൾ ചേഞ്ച് കൊടുക്കേണ്ടത് ആർ വണ്ണിനാണ് ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ മൈനസ് ത്രീ ബൈ ടു ആർ ടു ഓക്കെ അപ്പോൾ ഇവിടെ സീറോ ആയി ഐഡൻറ്റിറ്റി മെട്രിക് കിട്ടി ഇവിടെ എന്തൊക്കെ ചേഞ്ച് വരുന്ന നോക്കാം വൺ ബൈ ടു മൈനസ് ത്രീ ബൈ ടു ഇൻറ്റു ഫൈവ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് ഫോർട്ടീൻ ബൈ ടു അതായത് മൈനസ് സെവൻ സീറോ മൈനസ് അത്രയാണ് ത്രീ ബൈ ടു ഇൻറ്റു മൈനസ് ടു അപ്പം നമുക്ക് ഇട്ട് സീറോ മൈനസ് ഓഫ് മൈനസ് വന്ന് പ്ലസ് ത്രീ വരും സീറോ പ്ലസ് ത്രീ ദാറ്റ് ഈസ് ത്രീ അപ്പം ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് അപ്പം നമുക്ക് എ ഇൻവേഴ്സ് കിട്ടി ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട് എല്ലാ കേസിലും എന്ത് വരണം എന്നില്ല ഏതൊരു സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു കേസാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കുക മെട്രിക്സ് സിക്സ് മൈനസ് ത്രീ മൈനസ് ടു വൺ എ ഈക്വൽ ടു ഐ എന്ന് നമ്മൾ കൊടുത്തു ഇനി നമുക്കറിയാം ഈ വരുന്ന സിക്സിൻ്റെ അടുത്ത് എന്തുകൊണ്ട് കൊണ്ടുവരണം വണ്ണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ത്രൂ ഔട്ട് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു സിക്സ് അതായത് ഫസ്റ്റ് റോയിലുള്ള എലമെൻസിനെ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ സിക്സ് ബൈ സിക്സ് വണ്ണ് ഇവിടെ മൈനസ് ത്രീ ബൈ സിക്സ് മൈനസ് ത്രീ ബൈ സിക്സ് അല്ലെങ്കിൽ മൈനസ് വൺ ബൈ ടു എന്ന് കഴിഞ്ഞാൽ വൺ ബൈ സിക്സ് സീറോ ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ വണ്ണ് വന്നു ഇവിടെ ഇനി സീറോ കൊണ്ടുവരാണു വേണ്ടത് ഓക്കെ ഇവിടെ സീറോ കൊണ്ടുവരാൻ എന്ത് ചെയ്താൽ മതി ചെയ്താൽ മതി ഫസ്റ്റ് റോയിലുള്ള എലമെൻസിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആഡ് ചെയ്യുക ഓ ഓക്കെ അപ്പോൾ ആർ ടു ചേഞ്ചസ് ടു ആർ ടു പ്ലസ് ടു ആർ വൺ അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കുക ഇവിടെ നമ്മൾ മൈനസ് ടു പ്ലസ് ടു ഇവിടെ സീറോ വന്നു ഇവിടെ നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ടു ഇൻറ്റു മൈനസ് ത്രീ ബൈ സിക്സ് പറഞ്ഞാൽ മൈനസ് സിക്സ് ബൈ സിക്സ് അതായത് മൈനസ് വണ്ണാണ് വരിക അപ്പോൾ വൺ പ്ലസ് മൈനസ് വൺ വീണ്ടും സീറോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ എലിമെൻ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്ന കേസിൽ ലെഫ്റ്റ് സൈഡിലുള്ള റോസ് മെട്രിക്സിലെ ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് സീറോ ആയി പോവുകയാണെങ്കിൽ ആരും എക്സിസ്റ്റ് ചെയ്യില്ല എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ത് വരുന്നില്ല എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇപ്പം ഇത്രയും നമ്മൾ ചെയ്തതും ഡിസ്കസ് ചെയ്തതുമൊക്കെ നമ്മുടെ ടു ബൈ ടു മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമുക്കൊരു ത്രീ ബൈ ത്രീ മെട്രിക്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ശ്രദ്ധിച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ എ ഈക്വൾ ടു ഐ എ നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ എഴുതുക ഇനി ചെയ്യേണ്ടത് നമുക്ക് കണ്ടു ഇവിടെ നമ്മുടെ ഈ ഫസ്റ്റ് എലമെൻ്റ് ഇവിടെ വരുന്ന വൺ വൺത്ത് എലമെൻറ്റ് എന്തായിരിക്കണം വണ്ണ് ഇവിടെ എന്താ ഉള്ളത് സീറോ ഇവിടെയാണെങ്കിൽ ഒരു വണ്ണ് കാണാനുണ്ട് ഉണ്ട് അപ്പം നമുക്ക് നമ്മളെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ആദ്യം ഓർമ്മ വരേണ്ടത് ഏതാണ് ഇൻ്റർചേഞ്ച് ഓഫ് എനി ടു റോസ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോവും സെക്കൻഡ് റോവും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആർ വണ്ണും ആർ ടൂം ഇതിൻ്റെ ചേഞ്ച് ചെയ്തു അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ്സ് വൺ ടു ത്രീ എവിടെ വരും ഫസ്റ്റ് റോയിൽ വരും ഫസ്റ്റ് റോയിലുള്ള എലമെൻസ് എവിടെ വരും സെക്കൻഡ് റോയിൽ അതുപോലെ ഇവിടെയും ചെയ്തു ഓക്കെ അപ്പോൾ വണ്ണ് കിട്ടി വണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പിന്നെ ചെയ്യേണ്ടത് വണ്ണിന് താഴെ വരുന്ന എല്ലാ എലമെൻസും എന്താക്കണം സീറോ ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി സീറോ ഉണ്ട് അപ്പോൾ നമുക്ക് സെക്കൻഡ് റോനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ താഴെ കണ്ടോ ത്രീ ആണുള്ളത് എന്താക്കണം അവിടെയും സീറോ കൊണ്ടുവരണം ഓക്കെ നമ്മൾ ഈ ഓർഡറിലാണ് വരേണ്ടത് ഇങ്ങനെ വരിക ഓക്കെ അപ്പോൾ ആദ്യം വണ്ണ് ദെൻ സീറോ സീറോ അപ്പോൾ ആർ ത്രീ എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയാണുള്ളത് നമ്മുടെ ആർ ത്രീയിൽ അപ്പോൾ ആർ ത്രീനെ ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത് ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ത്രീ ആർ വൺ കാര്യം ഇവിടെ ത്രീ വണ്ണാണുള്ളത് വൺ ഇൻറ്റു ത്രീ ത്രീ വന്നു കഴിഞ്ഞാൽ ത്രീ മൈനസ് ത്രീ കൊടുത്താൽ ഇവിടെ സീറോ കിട്ടും അപ്പോൾ ഈ ഒരു ചേഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള എലമെൻസിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ ത്രീ മൈനസ് ത്രീ സീറോ ഇവിടെ വൺ മൈനസ് ത്രീ ഇൻറ്റു ടു വൺ മൈനസ് സിക്സ് മൈനസ് ഫൈവ് വൺ മൈനസ് ഇവിടെ നയൻ വരും ഇല്ലേ ത്രീ ഇൻറ്റു ത്രീ നയൻ വൺ മൈനസ് നയൻ മൈനസ് എയ്റ്റ് ഇവിടെ സീറോ മൈനസ് സീറോ 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 മൈനസ് ത്രീ അല്ലേ വൺ ഇൻറ്റു ത്രീ ത്രീ അപ്പോൾ ഇവിടെ സീറോ മൈനസ് ത്രീ മൈനസ് ത്രീ വൺ മൈനസ് സീറോ വൺ ഇങ്ങനെയാണ് കിട്ടുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളം റെഡിയായി കഴിഞ്ഞു വൺ സീറോ സീറോ ഇത് ത്രീ ബൈ ത്രീ ആണ് അപ്പോൾ നമുക്കറിയാം വേണ്ടത് ഇവിടെ വൺ സീറോ 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 വൺ സീറോ ഓക്കെ അപ്പം ഇവിടെ നമ്മുടെ ഇവിടെയും വണ്ണ് തന്നെയാണുള്ളത് ഇനി വണ്ണ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയും ഇവിടെയും സീറോ ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സിന് വേണ്ടത് അപ്പം നെക്സ്റ്റ് നമ്മുടെ എയിമ് ഇവിടെയും സീറോ കൊണ്ടുവരണം ഇവിടെയും സീറോ കൊണ്ടുവരണം അത് ഏത് വേണമെങ്കിലും സീറോ ആക്കാം നമ്മുടെ സൗകര്യം ഞാൻ ആദ്യം ഇവിടെയാണ് സീറോ ആക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആർ വണ്ണിനെ ചേഞ്ച് ചെയ്യുന്നു ആർ വൺ ചേഞ്ച് എസ് ടൂ ആർ വൺ മൈനസ് ടു ആർ ടു കണ്ടോ ഇവിടെ ഓൾറെഡി വൺ ഉള്ളത് കൊണ്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടു മൈനസ് ടു വന്നിട്ട് ഇവിടെ സീറോ ആയിക്കോളും ഓക്കെ അപ്പോൾ വൺ സീറോ സീറോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇവിടെ വണ്ണ് കൊണ്ടുവരലാണ് ഇവിടെ വണ്ണ് കൊണ്ടുവരാൻ അതായത് ടു ടുത്ത് എലമെൻറ്റ് വണ്ണ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ റോ കോളത്തിൽ പിന്നെ ബാക്കിയൊക്കെ സീറോ ആണ് വേണ്ടത് അപ്പോൾ ഇവിടെയും സീറോ കൊണ്ടുവരണം ഇവിടെയും സീറോ കൊണ്ടുവരണം ഓക്കെ ഞാൻ ആദ്യം ഇവിടെ ആക്കുന്നു നിർബന്ധമൊന്നുമില്ല ഇവിടെ വേണമെങ്കിൽ ഇവിടെയും ചെയ്യാൻ കേട്ടോ അത് നിങ്ങളുടെ സൗകര്യം ഓക്കെ ഇവിടെ വരുന്നു ആർ വണ്ണിന് ചേഞ്ച് ചെയ്യുന്നു ആർ വൺ മൈനസ് ടു ആർ ടു അപ്പോൾ നമുക്കിവിടെ വൺ മൈനസ് സീറോ വണ്ണ് തന്നെ വരും ടു മൈനസ് ടു ഇവിടെ സീറോ വരും ത്രീ മൈനസ് ഫോർ വരും അപ്പോൾ മൈനസ് വണ്ണ് വരും സീറോ മൈനസ് ടു മൈനസ് ടു വൺ മൈനസ് സീറോ വണ്ണ് സീറോ മൈനസ് സീറോ സീറോ അപ്പോൾ ഇവിടെ സീറോ കിട്ടി ഇനി അടുത്ത എയിമ് നമുക്ക് ഇവിടെ സീറോ കൊണ്ടുവരാനാണ് ഇവിടെ സീറോ കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ആർ വണ്ണുമായി ബന്ധപ്പെടുത്തി ചെയ്യേണ്ട കാര്യമില്ല ചെയ്തു കഴിഞ്ഞാൽ ഈ എലമെൻറ്റ് മാറിപ്പോവും ഓക്കെ അപ്പോൾ നമ്മൾ ആർ ത്രീയും ആർ ടൂം എടുത്തിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്താൽ മതി ആർ ടുവിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇവിടെ ഫൈവ് വരും മൈനസ് ഫൈവ് പ്ലസ് ഫൈവ് എന്തായിക്കൊള്ളും സീറോ അപ്പോൾ ആർ ത്രീനെയാണ് ചെയ്ഞ്ച് ചെയ്യുന്നത് ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ പ്ലസ് ഫൈവ് ആർ ടു അപ്പോൾ മൈൻഡിൽ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഇൻറ്റു ഫൈവ് ഫൈവ് വരും 5 ഫൈവ് പ്ലസ് ഫൈവ് സീറോ ഇവിടെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ടെന്നാവും അപ്പോൾ മൈനസ് എയിറ്റ് പ്ലസ് ടെൻ എന്താകും ടു ഇവിടെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം സീറോ 5 ഫൈവ് ഫൈവ് വരും ഇത് 0. ആയതുകൊണ്ട് മാറ്റൊന്നും വരാനില്ല മൈനസ് ത്രീ പ്ലസ് സീറോ വരും ദാറ്റ് ഈസ് മൈനസ് ത്രീ വൺ പ്ലസ് സീറോ വൺ ഈ വിധത്തിൽ കിട്ടി അപ്പോൾ നമുക്ക് ഫസ്റ്റ് രണ്ട് കോളംസ് റെഡിയായി ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത് ഈ എലമെൻറ്റിലേക്ക് വരിക കേട്ടോ ഈ എലമെൻ്റ് എന്താ വേണ്ടത് വണ്ണ് അല്ല ഈ രീതിയിൽ ഇങ്ങനെ വൺ വണ് ആക്കുകയാണ് വേണ്ടത് അല്ലേ ഈ ഇവിടെ വണ്ണാക്കി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് സീറോ ആക്കുക ഇവിടെ വണ് ആക്കുക തൊട്ട് മുകളിലും താഴെയും വരുന്ന എലമെൻസ് സീറോ ആക്കുക അടുത്ത് വേണ്ടത് ഇവിടെ വണ്ണ് കൊണ്ടുവരികയാണ് ഇവിടെ വണ്ണ് കൊണ്ടുവരാൻ എന്ത് ചെയ്താൽ മതി ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ വണ്ണ് കിട്ടിക്കൊള്ളും അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആർ ത്രീന ആർ ത്രീ ഡിവൈഡഡ് ബൈ റ്റു ഈ ആർ ത്രീയിൽ വരുന്ന കംപ്ലീറ്റ് എലമെന്റ്സിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ഓൾറെഡി വൺ ആവും ഇത് ഫൈവ് ബൈ ടു ആവും ഇത് മൈനസ് ത്രീ ബൈ ടു ആവും ഇത് വൺ ബൈ ടു ആവും നെക്സ്റ്റ് നോക്കൂ നെക്സ്റ്റ് വേണ്ടത് ഇവിടെ സീറോ കൊണ്ടുവരണം ഇവിടെയും സീറോ കൊണ്ടുവരണം ഓക്കെ ഇവിടെ ഈ രണ്ട് ഈ രണ്ട് എലമെൻറ്റ്സിനെ സീറോ ആക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സെക്കൻഡ് റോനെ ചേഞ്ച് ചെയ്യാം എന്താക്കണം ഇവിടെ ടു എന്ന് പറയുന്ന എലമെൻറ്റ് എന്ത് വരണം സീറോ വരണം ഓക്കെ അപ്പോൾ ഇവിടെ ടു മൈനസ് ടു വന്നാൽ സീറോ ആയിക്കോളുമല്ലോ അപ്പോൾ നമ്മൾ ആർ ടുനെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ടു ആർ ത്രീ അപ്പോൾ കണ്ടോ ഇവിടെ ടു മൈനസ് ടു വന്നിട്ട് ഇവിടെ സീറോ ആയിക്കൊള്ളും ഇവിടെ എന്ത് വരും ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം വൺ മൈനസ് ടു ഇൻറ്റു ഫൈവ് ബൈ ടു അപ്പോൾ വൺ മൈനസ് ഫോർ ഫൈവ് വരും ദാറ്റ് ഈസ് മൈനസ് ഫോർ സീറോ മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ ബൈ ടു അപ്പോൾ നമുക്ക് എന്താ കിട്ടുക സീറോ മൈനസ് മൈനസ് ത്രീ വരും ദാറ്റ് ഈസ് ത്രീ ഇനി ഇവിടെ സീറോ മൈനസ് ടു ഇൻറ്റു വൺ ബൈ ടു അപ്പോൾ സീറോ മൈനസ് വണ്ണ് വരും അപ്പോൾ മൈനസ് വണ്ണ് കിട്ടും ഓക്കെ ഇനി എന്താ ചെയ്യാനുള്ളത് ഇനി ഇവിടെയും കൂടെ ഒരു സീറോ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു ഓക്കെ ഇവിടെ മൈനസ് വണ്ണാണല്ലോ ഉള്ളത് മൈനസ് വണ്ണും പ്ലസ് വണ്ണും ആഡ് ചെയ്താൽ സീറോ കിട്ടുമല്ലോ അപ്പോൾ ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് ആർ ത്രീ ഇപ്പോൾ ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇവിടെ വരിക മൈനസ് ടു പ്ലസ് ഫൈവ് ബൈ ടു ആണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഫോർ പ്ലസ് ഫൈവ് ഡിവൈഡ് ബൈ ടു വരും ദാറ്റ് ഈസ് വൺ ബൈ ടു ഇവിടെ വരിക വൺ പ്ലസ് മൈനസ് ത്രീ ബൈ ടു ഓർ വൺ മൈനസ് ത്രീ ബൈ ടു അപ്പോൾ ക്രോസ് മൾട്ടിപ്പു മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു വരും അപ്പം നമുക്ക് എന്ത് കിട്ടും ഇവിടെ അപ്പം നമുക്ക് മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് വരിക സീറോ പ്ലസ് വൺ ബൈ ടു വൺ ബൈ ടു കിട്ടും അപ്പോൾ ഇവിടെ എന്തായി നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കൂ നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഈ മെട്രിക്സ് എന്താണ് ബി ആരുടെ ഇൻവേഴ്സ് ആണ് എയുടെ ഇൻവേഴ്സ് ഓക്കെ അപ്പോഴെല്ലാവരും ഇൻവേഴ്സ് കാണാൻ പഠിച്ചുവല്ലോ അപ്പോൾ റോ എലിമെൻറ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻവേഴ്സ് കാണുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ഇനിയും ചെയ്യുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോ എലിമെൻറ്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ള എ ആണ് റോ ആയാലും ശരി കോളമായാലും ശരി ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഏന ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരും നന്നായിട്ട് ചെയ്യുക